ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സോപ്പിൻ്റെ കവർ വെച്ചിട്ട് നമ്മൾ ജ്വല്ലറി ആണിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സോപ്പിൻ്റെ കവർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഇതുപോലെയുള്ള നല്ല ഭംഗിയുള്ള തുണിയാണ് കേട്ടോ. നമ്മൾക്ക് ഇഷ്ടമില്ല ഏത് പ്ലെയിൻ തുണി വേണമെങ്കിലും എടുക്കാൻ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നീട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ഫാബ്രിക് ഗ്ലൂ ആണ്. ഫാബ്രിക് ഗ്ലൂ നന്നായിട്ട് തന്നെ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സോപ്പിൻ്റെ ബോക്സിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ ക്ലോത്ത് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്ലോത്ത് ആവശ്യത്തിന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ സർക്കിൾ ഒട്ടിച്ചതിന് ശേഷം സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. സൈഡ് ഫുള്ളായിട്ട് നല്ല കുറച്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഒരു ഭാഗം നമ്മൾക്ക് ബാക്ക് സൈഡിലായിട്ട് ഒട്ടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സോപ്പിൻ്റെ കവർ തന്നെ വേണമെന്നില്ല. പക്ഷേ ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് സോപ്പിൻ്റെ കവർ വെച്ച് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സോപ്പിൻ്റെ കവർ മാത്രമല്ല, നമ്മൾക്ക് ഇതുപോലെയുള്ള കുറച്ച് നേരിയ കാർഡ്ബോർഡ് ഏതും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം മസാലയുടെ ഒക്കെ കവർ ഉണ്ടാവുമല്ലോ, ഇപ്പം എവറസ്റ്റിൻ്റെ ഒക്കെ കവർ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ള ഇപ്പം എന്താ പറയുക, കോൾഗേറ്റിൻ്റെ കവർ, പിന്നെ എന്താ നമ്മുടെ ടൂത്ത്പേസ്റ്റിൻ്റെ കവർ, സോപ്പിൻ്റെ കവർ, അതുപോലെയുള്ള കവറൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫാബ്രിക് ഗ്ലൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ വെച്ചിട്ടും ഒട്ടിക്കാവുന്നതാണ്. പക്ഷേ ഫാബ്രിക് ഗ്ലൂ ആകുമ്പോൾ തുണി ഒട്ടിക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ഫാബ്രിക് ഗ്ലൂ ആണ്. വെള്ളം കൊണ്ടു കഴിഞ്ഞാലും അങ്ങനെ പെട്ടെന്നൊന്നും അടർന്ന് വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഞാനിവിടെ കുറച്ചധികം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള ബീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം ഇതിൻ്റെ പല കളറിലും ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ ഓൺലൈൻ വഴി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഇതുവരെ ഒരു വീഡിയോസ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തോന്നി ഇനി നിങ്ങൾക്കൊരു ജ്വല്ലറി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ നെക്ലേസിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ജ്വല്ലറീസും ഇയറിങ്സും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ സൂചിയിൽ നൂലെടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്നിങ്ങനെ തുന്നി തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മളിങ്ങനെ തുന്നി കൊടുക്കുന്നതാണ്. കട്ടി കുറഞ്ഞ കാർഡ്ബോർഡ് ആയതുകൊണ്ട് തന്നെ സൂചിയൊക്കെ എളുപ്പത്തിൽ തന്നെ കയറിക്കോളും, ഒരു കുഴപ്പമില്ല. നല്ല രീതിയിൽ തന്നെ നമുക്കത് തുന്നിയെടുക്കാൻ പറ്റും. പിന്നെ ആ ഒരു ബീഡ്സിൻ്റെ അറ്റത്ത് ഒരു സർക്കിൾ പോലെയുണ്ട്, അതിനകത്തേക്കാണ് നമ്മൾ സൂചി ഇട്ടിട്ട് ഇങ്ങനെ തുന്നിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ബീഡ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട. നമ്മളുടെ മാലയുടെ ഒക്കെ മുത്തുണ്ടാവുമല്ലോ, സാധാരണ മുത്ത്, ആ ഒരു കുഞ്ഞു കുഞ്ഞു മുത്ത്, അത് വെച്ചിട്ടും ഇതുപോലെ തുന്നി തുന്നി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾ ചെയ്തെടുത്തോളൂ. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം കണ്ടോ എല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം, ഞാനിതൊരു ചോക്കർ പോലെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് താവില് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം സർക്കിൾസ് തന്നെ കട്ട് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 8 എണ്ണമാണ് കേട്ടോ. ഞാനിവിടെ ഒരു 8 എണ്ണം കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ ഒരു നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുള്ളത് നമ്മൾക്കൊന്ന് ഒരുമിച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ തുന്നി കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇത് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ തുന്നി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എങ്ങനെയാണ് നമുക്ക് രണ്ടും കൂടെ അറ്റാച്ച് ചെയ്യാന്നുള്ളത്. രണ്ടും കൂടെ പിടിച്ചിട്ട് ഇങ്ങനെ തുന്നി കൊടുക്കാം. അപ്പോൾ കട്ടി കുറഞ്ഞ കാർഡ്ബോർഡ് ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ എളുപ്പത്തിൽ തന്നെ നമുക്കത് തുന്നിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ജ്വല്ലറി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കട്ടി കുറഞ്ഞ കാർഡ്ബോർഡ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്, കട്ടി കൂടിയതിനേക്കാളും. അപ്പോൾ ഞാനിങ്ങനെ തുന്നിയെടുത്തിട്ടുണ്ട് കണ്ടോ, ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ തന്നെ മാച്ചിങ് ഇയറിങ്സ് കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾക്ക് പിന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാൻ ഇനി കുറച്ച് ജ്വല്ലറീസിൻ്റെ വീഡിയോസ് ചെയ്യാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തോളൂ. നമ്മൾക്ക് ഇനിയും വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാം. അപ്പോൾ ഇതാ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ തുന്നിയെടുക്കുക, പെട്ടെന്നൊന്നും ഇളകി വരാത്ത രീതിയിൽ തന്നെ തുന്നിയെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടോ. ഇനി നമ്മൾക്ക് ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ജ്വല്ലറിയാണ് കേട്ടോ. കുറച്ച് ടൈം നമ്മൾ, കുറച്ച് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ബീഡ്സ് കൊടുക്കുന്ന ടൈം മാത്രമേ നമുക്ക് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ കണ്ടോ ഞാനിതാ ഇവിടെ ഇങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് നമ്മൾക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾക്ക് ഇടാൻ പാകത്തിന് നമ്മൾക്ക് ഒരു ത്രെഡോ എന്തെങ്കിലും വെച്ചിട്ട്, ചെയിനോ എന്തെങ്കിലും വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതുപോലെയുള്ള ഒരു കുഞ്ഞു റിങ് ഇട്ടു. നമ്മൾ ഈ ജ്വല്ലറി വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന റിങ് ജ്വല്ലറി ഒക്കെ ഉണ്ടാക്കുന്ന ടൂൾസ് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന കുഞ്ഞു റിങ് ആണ് കേട്ടോ. ആ ഒരു റിങ് ഞാൻ ഇതുപോലെ സൂചിയിൽ നൂല് കോർത്തിട്ട് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഇല്ലാന്ന് ആണെങ്കിൽ നിങ്ങൾ നമ്മളുടെ ഡ്രസ്സിലൊക്കെ വെച്ച് കൊടുക്കുന്ന കുടുക്കിന് നമ്മളിങ്ങനെ ഹുക്ക്
ഹുക്ക് അല്ല കേട്ടോ, നമ്മൾ രണ്ടെണ്ണം ഉണ്ടാവുമല്ലോ ഇപ്പൊ നമ്മള് ബ്ലൗസിനൊക്കെ വെച്ചു കൊടുക്കുന്ന ആ ഒരു ബട്ടൺസ് അല്ല, നമ്മൾ ഇട്ടു കൊടുക്കാൻ പാകത്തിനൊരു സാധനം ഉണ്ടാവില്ലേ, അത് വെച്ചു കൊടുത്താലും മതിയാവും. അപ്പൊ അതുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചു കൊടുക്കാം. അപ്പൊ അതിങ്ങനെ വെച്ചിട്ട് നമ്മൾക്ക് ഇത് ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കാം. നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ആയിട്ട് തന്നെ അത് തുന്നിയെടുക്കാം. അങ്ങനെ നമ്മൾക്ക് രണ്ട് സൈഡിലും ചെയ്തെടുക്കണം. മറ്റേ സൈഡിലും ഇതേപോലെ നമ്മൾ തുന്നിക്കൊടുക്കാം. എന്നിട്ട് ടൈറ്റ് ആയിട്ട് കെട്ടിയതിന് ശേഷം ഒന്നത് ബാക്കിയുള്ള ത്രെഡൊക്കെ നമ്മൾക്ക് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെന്താണെന്നില്ല ഞാൻ കാണിച്ചു തരാം. നമ്മൾക്ക് കുറച്ച് ഇതുപോലെയുള്ള കുറച്ച് നല്ല കട്ടിയുള്ള ത്രെഡ് എടുക്കാം. വൂളൻ ത്രെഡോ അങ്ങനെ നല്ല കട്ടിയുള്ള ഏത് ത്രെഡും യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ആ റിങ്ങിനകത്തേക്കൂടെ ഇതുപോലെ കൊണ്ടുവരാം കണ്ടോ. എന്നിട്ട് ത്രെഡ് വെച്ചിട്ടൊന്ന് ചുറ്റിയിട്ട് അത് അവിടെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. അപ്പൊ അതുപോലെ നമ്മൾക്കൊന്ന് അത് ചെയ്തെടുക്കാം. അപ്പോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല കളർ പ്ലെയിൻ തുണിയിലും നമുക്ക് ഇതുപോലെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നല്ല ഡിസൈൻ തുണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പൊ കണ്ടോ, നമ്മൾ ഒരു സൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്, നമുക്ക് മറ്റേ സൈഡ് കൂടെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പൊ കണ്ടോ, നമ്മുടെ മാല ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്ക് സൈഡിൽ ഒരു വലിയൊരു ബീഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് ഊരാനും ഇടാനും ഒക്കെ എളുപ്പമാണ്. അപ്പൊ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ഞാനിത് ജസ്റ്റ് ബാക്ക് സൈഡിൽ കെട്ടിക്കൊടുക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഊരാൻ പറ്റുന്ന പാകത്തിന് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഊരാനും ഇടാനും ഒക്കെ പറ്റും. അപ്പൊ നിങ്ങൾ വൂളൻ ത്രെഡാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അയക്കാൻ കുറച്ച് പണിയാണ് കേട്ടോ. ഇതാകുമ്പോൾ കുഴപ്പമില്ല. അപ്പൊ നിങ്ങളൊരു കാരഞ്ചര വലിയ ബീഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് രണ്ടും ത്രെഡും കൂടെ അതിനകത്തേക്ക് കോർത്തു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇങ്ങനെ ലൂസാക്കാനും ടൈറ്റ് ആക്കാനും ഒക്കെ പറ്റും കേട്ടോ. ആ ഒരു രീതിയിലും ചെയ്തെടുക്കാം. അപ്പൊ കണ്ടോ, നമ്മളുടെ മാല ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോയുടെ എൻഡിങ്ങിലും ഞാനിത് ഇട്ടിട്ടുള്ള ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ബ്ലോഗ് ചാനൽ കാണാത്തവർ കണ്ടു നോക്കുക. അപ്പൊ നമുക്ക് വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് വരുന്ന ഒരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ദിസ് ഈസ് മീ ശിൽപ നവനീത് സൈനിങ് ഓഫ്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.